ഡൽഹിയിൽ നിന്നുള്ള മറ്റ് പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകുന്നു. ശ്രീ എ മാരി ആരിഫ് എം പി ആണ് ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈൻ ചേരുന്നത്. ശ്രീ ആരിഫ്, കർഷക സംഘടനകളുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പ് വന്നതനുസരിച്ചിട്ട് ചില നുഴഞ്ഞുകയറ്റങ്ങളുണ്ടായി. ഞങ്ങളൊരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അക്രമം ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ 60 ദിവസമായി സമാധാനപരമായ സമരമായിരുന്നു. രാജ്യത്തിൻ്റെ പ്രതീകങ്ങളെ ഒരിക്കലും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നുഴഞ്ഞുകയറ്റമുണ്ടായി എന്നാണ് പറയുന്നത്. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, വിവിധ ധാരാളം കർഷക സംഘടനകൾ ചേർന്നുള്ള സമരമാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം സംഘടനകൾ സമരരംഗത്തുണ്ട്. അതില് ആ പൊതു സംഘടനകളുടെ പൊതു തീരുമാനം ചിലപ്പോൾ അറിയാനും പാടില്ലാത്തവരായിട്ടുള്ള ആരെങ്കിലുമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായ പ്രതികരണങ്ങളായിരിക്കും. ഇപ്പോ ഇതിപ്പോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഈ സമരത്തെ ദുർബലമാക്കാനോ സമരം അക്രമാസക്തമാക്കാനോ ഒന്നുമല്ല. ഇത്രയും ദിവസക്കാലം സമരം ചെയ്തിട്ട് നിരവധി ആളുകൾ പിടഞ്ഞു വീണ് ഈ മരം കോച്ചുന്ന മഞ്ഞത്തിൽ മരിച്ചിട്ടും സർക്കാർ വിവിധ ചർച്ചാ പ്രഹസനങ്ങൾ നടത്തി അവരുടെ അധികാര ഗർഭ കാണിക്കുന്ന അല്ലാതെ തീർക്കണമെന്നുള്ള യാതൊരു ആഗ്രഹവും പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ സഹികെട്ടിട്ടുള്ള അങ്ങനെയും ആലോചിക്കാം. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ അക്രമം ഇല്ലായിരുന്നെങ്കിൽ സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി ആക്രമിച്ചു അവിടെ അവിടെ നമ്മൾ ഒരിക്കലും അക്രമത്തെ ആരും അംഗീകരിക്കത്തില്ല, ന്യായീകരിക്കത്തില്ല. ഞാൻ പറയുന്ന ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമായി മാറുമായിരുന്നു. പക്ഷേ അതിനെങ്ങനെ വളച്ചൊടിക്കാൻ ചിലർ ബോധപൂർവം കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരല്ല അവർ. അവർ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത്തരം സ്വാഭാവികമായി ഞാൻ അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ എനിക്ക് പറയാൻ കഴിയത്തില്ല ആരാണ് ഏത് സംഘടനക്കാരാണ് എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും എല്ലാ സമരവും സമാധാനപരവും ഒക്കെ ആയിരുന്നപ്പോ പോലും തന്നെ ചില അല്ലാതെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണെങ്കിലും യോഗം ചേരുന്ന സന്ദർഭത്തിൽ ഭഗത് സിംഗ് അടക്കമുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. നേതാജിയുടെ ഒരു ധാരയുണ്ട് സമര ഭാഗത്തിൽ, നേതാജി പ്രത്യേകമായ വോളണ്ടിയർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊരു പ്രക്ഷോഭ സമരത്തിലും എല്ലാം ഇതുപോലെ തന്നെ നടക്കണമെന്നില്ല. ഇതിപ്പോ കരുതിക്കുട്ടിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാലേ സൂക്ഷ്മാംശത്തിന് പരിശോധിച്ചാലേ പറയാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ അതുകൊണ്ട് സമരത്തിന്റെ ഒരു ശരിമയും ശക്തിയും അതിന്റെ ഞാൻ സംഘടനകളുടെ പ്രസ്താവനയിൽ തന്നെ അവർ അങ്ങനെ ഒരു ലൈൻ പറഞ്ഞു, അതുകൊണ്ടാണ് ആ ലൈൻ പറഞ്ഞു എന്ന് കരുതി ആ സമരത്തിന് ഒരിക്കലും ശോഭ കെടുന്നില്ല. ഒരു സംഭവം നിശ്ചയിച്ച സമരം മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെന്നോ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായി എന്ന് വെച്ചാൽ സമരത്തിന്റെ പ്രസക്തി ഒന്നും ഒട്ടും ചോർത്തു പോകുന്നില്ല. സമരത്തിന്റെ ശക്തി അത് ഗൗരവമായി തന്നെ നിൽക്കുകയാണ്, അതിലൊരു കുറവില്ല. ആ സമരത്തിന്റെ ഐക്യത്തെ ആർക്കും തകർക്കാനും ആവില്ല. ഭരണകൂടത്തിന്റെ എല്ലാ ചെയ്തികളെയും എല്ലാ ഭീവത്സമായ അതിനെ ചെറുക്കാനുള്ള നീക്കങ്ങളെയും അതിജീവിച്ചാണ് കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരുപക്ഷം കർഷകര് മറ്റേതെങ്കിലും തരത്തിലുള്ള സമരമാർഗം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. എന്തായാലും അവരുടെ ഐക്യത്തിനൊന്നും ഒരു കൂട്ടം സംഭവിക്കത്തില്ല. അത് അതിന്റെ പേരിൽ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തരത്തിലുണ്ടായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കും. പക്ഷേ ഇത്രയധികം ആളുകൾ മരിച്ചതിന്റെ സ്വാഭാവികമായ പ്രതികരണം ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായി പോയാൽ അവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരും ഭീകരവാദികളും തീവ്രവാദികളുമായിട്ട് ചിത്രീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, ഏതായാലും ഒരു സംശയം. രാവിലെ ശ്രീ കെ കെ രാഗേഷ് എം പി ഒക്കെ പങ്കെടുത്തിരുന്നു. താങ്കൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നോ? അദ്ദേഹം ഒക്കെ എവിടെയാണുള്ളത്? ആ പ്രദേശങ്ങളിലൊക്കെ എന്താണ് സ്ഥിതി? ഉണ്ട്, അവരെ അവിടെ വളരെ ഇവിടുന്ന് പോയിട്ടുള്ള നിരവധിയായ കർഷകരുണ്ട്. അവരെല്ലാം വിളിച്ചിരുന്നു, അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അവര് കൃത്യ നേരത്തെ നമ്മൾ അറിയുന്നതുപോലെ ഏറ്റവും ആസൂത്രിതമായി നമ്മൾ കൈകാര്യം ചെയ്തതായിരുന്നു, കർഷകർ കൈകാര്യം ചെയ്തതായിരുന്നു. കാരണം കൺട്രോൾ റൂം തുടങ്ങുന്നു, കൃത്യമായ റൂട്ടുണ്ടാക്കുന്നു, എങ്ങനെയാണ് പോകേണ്ടത്, വലിയ ആസൂത്രണം, കൃത്യമായ ആസൂത്രണമായിരുന്നു. അപ്പോൾ വൈകിട്ട് 6 മണി വരെയാണ് സമരം എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ സമാധാനപരമായി അങ്ങനെ തന്നെ നീങ്ങുമെന്നാണ് പ്രത്യാശിക്കേണ്ടത് അല്ലേ? തീർച്ചയായും തീർച്ചയായും. ഇതുവരെ ഒരു ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു അക്രമാസക്തമായ സമരമായിട്ടൊന്നും മാറിയിട്ടില്ല. ഒരു ഏറ്റുമുട്ടലോ പ്രക്ഷോഭങ്ങളോ ഏറ്റുമുട്ടലിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇതിലേക്ക് പോകുന്നില്ല. പോലീസ് അവരുടെ സർവ്വശക്തിയും സമാഹരിച്ച് ചെയ്യുന്നുണ്ട്, ലാത്തിച്ചാർജ് ചെയ്യുന്നു, കണ്ണീർവാതകം ഷെല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട്. അതിനോടെല്ലാം വളരെ സമാധാനപരമായിട്ടാണ് കൃഷിക്കാർ പ്രതികരിച്ചിട്ടുള്ളത്. നന്ദി ശ്രീ ആരിഫ്.